നമസ്കാരം. സിൽവർ ലൈൻ പദ്ധതിക്കെതിരെ പാർലമെന്റിലേക്ക് UDF MPമാർ നടത്തിയ പ്രതിഷേധ മാർച്ചിൽ സംഘർഷം. പ്രധാനമന്ത്രി അടക്കം VIPകൾ കടന്നുപോകുന്ന വഴിയിലേക്ക് കടന്നുകയറാൻ ശ്രമിച്ച മലയാളി MPമാരെ പോലീസ് തടയുകയായിരുന്നു. അതേസമയം സുരക്ഷാ ഉദ്യോഗസ്ഥർ കയ്യേറ്റം ചെയ്തുവെന്നും MPമാർ ആരോപിച്ചു. പുരുഷ പോലീസുകാർ കയ്യേറ്റം ചെയ്തുവെന്ന് രമ്യ ഹരിദാസ് MP ആരോപിച്ചു. സംഭവത്തിൽ സ്പീക്കർക്ക് പരാതി നൽകുമെന്നും ഹൈബി ഈഡൻ MP പറഞ്ഞു. ഹൈബി ഈഡൻ MPയുടെ മുഖത്ത് പോലീസ് അടിച്ചെന്നും TN പ്രതാപനെ പിടിച്ചു തള്ളിയെന്നും MPമാർ ആരോപിച്ചു. അതേസമയം തന്നെ പ്രതിഷേധ വീഡിയോ പങ്കുവച്ചിരിക്കുന്നതും നമ്മുടെ സ്വന്തം ഹൈബി ഈഡൻ തന്നെയാണ്. എന്നെ ട്രോളാൻ മറ്റാരുടെയും ആവശ്യമില്ല എന്ന് സ്വയം പറയുന്നത് പോലെയാണ് ആ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത്. മഹാ കഷ്ടം തന്നെ. മാത്രമല്ല, ഹൈബീഡിന്റെ ഒരു കുറിപ്പുമുണ്ട്. വേണ്ടത് കേരളമാണ്, കേരളയിലല്ല. ജനാധിപത്യ അവകാശങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും വില കൽപ്പിക്കാത്ത രണ്ട് സർക്കാരുകളാണ് കേന്ദ്രവും കേരളവും ഭരിക്കുന്നത്. MPമാർക്കും മാധ്യമപ്രവർത്തകർക്കും വനിതാ MPമാർക്കുമെതിരെ പാർലമെന്റ് പരിസരത്ത് അക്രമം നടത്തുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് ഒരാളെയും നിശബ്ദരാക്കാനാവില്ല, ഒരു നാവും ഇടറില്ല. ഇനിയും ഉറക്കെ തന്നെ ജനശബ്ദം മുഴങ്ങുമെന്നാണ് അദ്ദേഹം കുറിച്ചിരിക്കുന്നത്. എന്നാൽ ഹൈബിയുടെ മുഖം ക്യാമറയിൽ ഇടിച്ചതാണെന്ന് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായിരിക്കുകയാണ്. ഇതോടെ എന്തിനാണ് വീഡിയോ പങ്കുവച്ചതെന്ന് ഹൈബി ഈഡൻ തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. വിഷയത്തിൽ പരാതി ഉന്നയിച്ചതോടെ UDF MPമാരോട് ചേംബറിൽ വന്ന് കാണാൻ സ്പീക്കർ ഓം ബിർള അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല, സുരക്ഷാ മേഖലയിലേക്ക് കടന്നുകയറാൻ ശ്രമിച്ചതോടെയാണ് MPമാരെ പാർലമെന്റ് വളപ്പിൽ തടഞ്ഞതെന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. അത് ആ വീഡിയോയിലൂടെയും വ്യക്തമാണ്. സുരക്ഷാ കാരണങ്ങൾ കാരണം മാർച്ച് നടത്താൻ കഴിയില്ലെന്ന് പോലീസ് അറിയിച്ചിരുന്നു. ബാരിക്കേഡ് വെച്ച് തടഞ്ഞെങ്കിലും അത് മറികടന്ന് MPമാർ പാർലമെന്റിലേക്ക് പോവുകയായിരുന്നു. ഇതിനിടെയാണ് സംഘർഷമുണ്ടായത്. എന്തായാലും ഒരു ആവശ്യവുമില്ലാതെ ദില്ലി പോലീസിന്റെ കൈയുടെ ചൂടറിഞ്ഞിരിക്കുകയാണ് MPമാർ. മാത്രമല്ല, ജനരോക്ഷം ശക്തമായ സാഹചര്യത്തിൽ സിൽവർ ലൈൻ അപേക്ഷയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രിക്ക് മുന്നിലേക്ക് പോയിരിക്കുകയാണ്. ഇന്ന് രാവിലെ 11 കാണാൻ പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ അനുമതി ലഭിച്ചിരുന്നു. പദ്ധതിയുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തുണ്ടായ സംഘർഷങ്ങളും സമരങ്ങളും അഴിമതി ആരോപണങ്ങളും അടങ്ങിയ വിവരങ്ങൾ PMO ശേഖരിച്ചിട്ടുണ്ട്. വിശദമായ പദ്ധതിക്കെതിരെ BJP സംസ്ഥാന ഘടകം അതിശക്തമായ സമരവുമായി രംഗത്തെത്തുകയും കേന്ദ്ര റെയിൽ മന്ത്രിയെ സന്ദർശിച്ച് സ്ഥിതിഗതികൾ അറിയിക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് കേന്ദ്ര റെയിൽ മന്ത്രി തന്നെ പദ്ധതിയെ സർക്കാർ അനുകൂലിക്കില്ലെന്ന് വ്യക്തമാക്കിയിരുന്നു. വഴികൾ അടഞ്ഞതോടെ കേന്ദ്ര റെയിൽ മന്ത്രിക്കെതിരെ വ്യക്തിപരമായി ആക്രമണവുമായി ഇടതുപക്ഷ MPമാർ ഇന്നലെ പാർലമെന്റ് രംഗത്തെത്തിയിരുന്നു. കേന്ദ്ര റെയിൽ മന്ത്രി അശ്വിനി വൈഷ്ണവും കേന്ദ്ര പാർലമെന്ററി കാര്യസഹമന്ത്രി വി മുരളീധരനും പദ്ധതിക്കെതിരെ നിലപാട് വ്യക്തമാക്കിയ സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാർ വികസന വിരോധികളെന്ന് പഴിചാരാനാണ് മുഖ്യമന്ത്രിയുടെ നീക്കം. കേരള MD വി അജിത് കുമാർ രണ്ടു ദിവസമായി ഡൽഹിയിൽ റെയിൽവേ ഉന്നത ഉദ്യോഗസ്ഥരുമായി നടത്തിയ ചർച്ചകളിലാണ് പദ്ധതിക്കെതിരാണ് കേന്ദ്ര സർക്കാർ എന്ന വ്യക്തത ലഭിച്ചത്. നിരവധി സംശയങ്ങളും ആശയങ്ങളും റെയിൽവേ ഉന്നയിച്ചപ്പോൾ പലതിനും കേരള MDക്ക് മറുപടി ഉണ്ടായിരുന്നതുമില്ല. വെബ് ഡെസ്ക്, തത്തമൈ ന്യൂസ്.